പ്രായത്തെ മാത്രമല്ല കോവിഡിനെയും തോൽപ്പിച്ചു. 116-കാരിയായ കന്യാസ്ത്രീ ആഗോള ശ്രദ്ധ നേടുന്നു. യൂറോപ്പിലെ ഏറ്റവും പ്രായമുള്ള വ്യക്തി എന്ന പേരിനർഹയായ ഫ്രഞ്ച് കന്യാസ്ത്രീ കൊറോണ മഹാമാരിയെ തോൽപ്പിച്ചതിന് പിന്നാലെ തന്റെ 117-ാമത് ജന്മദിനം ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നു. February 11 117 വയസ്സ് തികയ്ക്കുന്ന ലൂസിലെ റാൻഡോൺ എന്ന സിസ്റ്റർ ആൻഡ്രിയാണ് പ്രായത്തെ മാത്രമല്ല കൊറോണ മഹാമാരിയെയും തോൽപ്പിച്ചുകൊണ്ട് ലോകത്തിന് അത്ഭുതമാകുന്നത്. 1904 February 11 ജനിച്ച സിസ്റ്റർ ആൻഡ്രി ജെറന്റോളജി റിസർച്ച് ഗ്രൂപ്പിന്റെ വേൾഡ് സൂപ്പർ സെൻട്രിയൻ റാങ്കിംഗ് പട്ടിക അനുസരിച്ച് ഏറ്റവും പ്രായം കൂടിയ 2-ാമത്തെ വ്യക്തിയാണ്. January 2 118 തികഞ്ഞ ജപ്പാനിലെ കാനെ തനാഗയാണ് 1-ാമത്. കഴിഞ്ഞ January 16 തെക്കൻ ഫ്രാൻസിലെ ടുലോണിന് സമീപമുള്ള സെയിന്റ് കാതറിൻ ലബോറോ ഹോമിൽ വെച്ചായിരുന്നു സിസ്റ്റർ ആൻഡ്രിക്ക് കൊറോണ പോസിറ്റീവ് ആയത്. രോഗബാധയുടെ ലക്ഷണങ്ങളൊന്നും കാണിക്കാത്തതിനാൽ സിസ്റ്ററിനെ ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചിരുന്നു. മരിക്കാൻ തനിക്ക് ഭയമില്ലാത്തതിനാൽ കൊറോണ പകർച്ചവ്യാധിയെ താൻ പേടിച്ചില്ല എന്നാണ് കൊറോണയെ പേടിയുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമായി ഫ്രാൻസിലെ BFM ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ സിസ്റ്റർ ആൻഡ്രി പറഞ്ഞത്. സിസ്റ്റർ ആൻഡ്രിയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണെന്ന് സെയിന്റ് കാതറിൻ ലബോറോ ഹോമിന്റെ ഔദ്യോഗിക വക്താവായ ഡേവിഡ് ടാവെല്ല പറഞ്ഞു. കാഴ്ച ശക്തിയില്ലെങ്കിലും വളരെയേറെ ആത്മീയത നിറഞ്ഞ വ്യക്തിയാണ് സിസ്റ്റർ ആൻഡ്രി എന്നാണ് ടാവെല്ല പറയുന്നത്. വീൽചെയറിൽ ആയിരിക്കുന്ന അവർ വളരെ ശാന്തയാണെന്നും തന്റെ ജന്മദിനത്തിനായി കാത്തിരിക്കുകയാണെന്നും കൊറോണ പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ പതിവിന് വിപരീതമായി അന്തേവാസികളെ മാത്രം പ്രകടിപ്പിച്ചുകൊണ്ട് സിസ്റ്ററിന്റെ ജന്മദിനം ആഘോഷിക്കുവാനാണ് പദ്ധതിയിട്ടിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ 20 പേരുടെ GRG പട്ടികയിലെ 20 പേരും സ്ത്രീകളാണെന്നത് ശ്രദ്ധേയമാണ്.